നമ്മള് നമ്മൾ അതിഥി എത്തിയിട്ടുണ്ട് ഇന്നത്തെ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ അദ്ദേഹത്തെ ആദ്യത്തെ പുസ്തകം വായിക്കുന്നത് പി ജിക്ക് പഠിക്കുമ്പോഴാണ്. മെർക്കുറി ഐലൻഡ് ഈ പുസ്തകത്തിന്റെ കയ്യിലുണ്ട് ഇപ്പോ. അപ്പോ ആ പുസ്തകത്തിൽ നമ്മൾ അദ്ദേഹത്തെ നമ്പറൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹത്തെ പരിചയപ്പെടാൻ വേണ്ടി അദ്ദേഹത്തെ വിളിക്കുന്നത്, കോൺടാക്ട് ചെയ്യുന്നത്. അപ്പോ അദ്ദേഹത്തിന്റെ മെർക്കുറി ഐലൻഡ്, ഓജോ ബോർഡ്, അവസാനം ഇറങ്ങിയ റാം കെയർ ഓഫ് ആനന്ദി, ഇപ്പോ ഒരുവിധ ആളുകളൊക്കെ എല്ലാവരും വായിച്ചിട്ടുണ്ടാവും. വായിക്കാത്തവർ നിർബന്ധമായിട്ട് എല്ലാവരും വായിക്കുക. ഞാൻ സമയം കൂടുതൽ എടുക്കുന്നില്ല, അദ്ദേഹത്തെ സംസാരിക്കാൻ ക്ഷണിക്കുകയാണ്. അഖിൽ ബ്രോ കേൾക്കാമോ? കേൾക്കാമോ? കേൾക്കുന്നു? വീഡിയോ ഒന്ന് ഓണാക്കാൻ പറ്റുമോ? ഇല്ല, ഞാന് ഇവിടെ നിൽക്കുകയാണ്, വെളിയിൽ നിൽക്കുകയാണ്. ആണോ? ശരി ശരി, ഓക്കെ ഓക്കെ. സോറി കേട്ടോ, ആദ്യം തന്നെ 8:30 വരാന്ന് പറയാം, പക്ഷെ എനിക്ക് ജോയിൻ ചെയ്യാനായിട്ട് എനിക്ക് പറ്റുന്നില്ലായിരുന്നു. ഇതിന്റെ അകത്ത് നോക്കിയിട്ട് എന്തോ സംതിങ് എറർ ഒക്കെ ആയിരുന്നു. പിന്നെ ഞാൻ സൂമിൽ ഞാൻ അങ്ങനെ പങ്കെടുത്തിട്ടില്ല, ഒന്നെങ്കിൽ ക്ലബ് ഹൗസ് അല്ലെങ്കിൽ നമ്മുടെ ഗൂഗിൾ മീറ്റ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയിരുന്നു. ഞാനപ്പം ചിലപ്പോൾ എന്റെ അറിവുകേടും ആയിരിക്കും ഇതിന്റെ അകത്ത് ജോയിൻ ചെയ്യാനായിട്ട് ലേറ്റ് ആയതിൽ ക്ഷമിക്കണം ആദ്യം തന്നെ. ഓക്കെ, പിന്നെ എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരുന്ന ചർച്ച എന്ന് എനിക്ക് അറിയില്ല, ഇടയ്ക്ക് വരെ വന്നതാണ് ഇപ്പോ. പിന്നെ എന്നെ ആർക്കൊക്കെ ഇതിൽ അറിയാന്ന് തന്നെ എനിക്ക് അറിയില്ല കേട്ടോ. പിന്നെ എന്താ പറയാ, എന്തെങ്കിലുമൊക്കെ നമുക്കൊരു നല്ലൊരു ഡിസ്കഷൻ ആയിട്ട് പോവാന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതിന്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ എന്നോട് ചോദിക്കാൻ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പങ്കുവെക്കാനുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിൽ മുന്നോട്ട് പോവാന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, നമ്മൾ ഇതിൽ നോക്കുന്നത് അതായത് കുറെ കൊറോണ കാലത്തെ കുറെ വായന. ഇതിലിപ്പോ അഞ്ചാം ക്ലാസ്സിലെ കുട്ടി മുതൽ പി ജി അതിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട്. അപ്പൊ ഒരു പുസ്തകം വായിച്ച മുതൽ 120 പുസ്തകം വായിച്ചവരൊക്കെ ഉണ്ട് ഇതിൽ. അപ്പോ നമ്മൾ ഈ കൊറോണ കാലത്തെ ടൈമിൽ വായിച്ച പുസ്തകങ്ങളും ആ ഒരു ടൈമിൽ ഉണ്ടായ വായനയിലുണ്ടായ മാറ്റങ്ങളൊക്കെ നമ്മൾ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ആർക്കെ എന്തെങ്കിലും അതായത് അദ്ദേഹത്തിന് ചോദിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ. ചോദിക്കുകയാണ്. എന്റെ പേര് ഷിബിന. ചേട്ടൻ എത്രത്തോളം അറിയാം പറഞ്ഞില്ല, ഇന്നലെയും ഞാൻ സംസാരിച്ചിരുന്നു ഈ പ്രോഗ്രാമിന്റെ ലിങ്ക് ചോദിച്ചിട്ട്. അപ്പോ ഇൻസ്റ്റാഗ്രാമിലല്ലേ ആദ്യ നോവലായിട്ടുള്ള ഓജോ ബോർഡ്, രണ്ടാമത് മെർക്കുറി ഐലൻഡ്. അപ്പോ ഓജോ ബോർഡില് നമ്മള് എനിക്ക് തോന്നുന്നു മലയാളികൾക്ക് സുപരിചിതമാകുന്ന എന്താണ്, പുറം രാജ്യങ്ങളിലൊക്കെ നേരത്തെ സുപരിചിതമായിട്ടുള്ള ഒരു സംഭവം, മരിച്ചുപോയ ആത്മാക്കളോട് സംസാരിക്കുന്ന ഒരു സാങ്കല്പികമായിട്ടുള്ള ഒരു ഒരു മെത്തേഡ്, അതങ്ങനെ തന്നെ നമുക്ക് പറയാം. അപ്പോ ഈ ഒരു സംഭവത്തെ നമ്മൾ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു മെത്തേഡ് ഓജോ ബോർഡ്. അതുപോലെ തന്നെ രണ്ടാമത്തെ നോവലായിട്ടുള്ള മെർക്കുറി ഐലൻഡ് വരുമ്പോഴേക്കും ബെർമൂഡ ട്രയാംഗിൾ എന്ന് പറഞ്ഞ് ഉള്ള ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള രണ്ട് സാധനങ്ങളെ തൻ്റെതായിട്ടുള്ള ക്രിയേറ്റിവിറ്റി ഉപയോഗിച്ച് എന്താണ് നേരായ ജീവിതത്തിൽ ജീവിച്ചിരിക്കുന്ന ആളുകളെ കഥാപാത്രങ്ങളാക്കിക്കൊണ്ട് കുറച്ച് ഭാവനയും കൂടെ ചേർത്തുകൊണ്ട് എഴുതുന്ന ഒരു റൈറ്റിംഗ് സ്റ്റൈൽ. റാം കെയർ ഓഫ് ആനന്ദി ഞാൻ വായിച്ചിട്ടില്ല, വായിച്ച രണ്ട് പുസ്തകങ്ങളെ വെച്ചിട്ടാണ് ഈ ചോദിക്കുന്നത്. അപ്പോ ഈ ഒരു റൈറ്റിംഗ് സ്റ്റൈല് അത് സ്വാഭാവികമായി ഉണ്ടായിപ്പോയതാണോ അതോ ബോധപൂർവം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചതാണോ എന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും, എനിക്ക് ക്വസ്റ്റ്യൻ ഇഷ്ടപ്പെട്ടു. ഞാന് കഥ, അതായത് ഞാൻ സ്റ്റാർട്ടിംഗ് ടൈമിന് എന്റെ കുട്ടിക്കാലത്താണ് ഞാൻ ഈ കഥ എഴുതല് അല്ലെങ്കിൽ ആ കഥയോടൊക്കെ എനിക്ക് ഇൻട്രസ്റ്റ് വരുന്നത്. അപ്പോ ഞാൻ കുട്ടിക്കാലത്ത് കൂട്ടുകാരോട് കഥ പറയുമായിരുന്നു, എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് നടന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അവരോട് ഞാനത് സംസാരിക്കും, എടാ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് കൂട്ടുകാരോട് ഇങ്ങനെ വിശേഷങ്ങൾ പങ്കുവെക്കും. അപ്പൊ ഞാനിങ്ങനെ പറയുന്നത് കേൾക്കാനായിട്ട് ആൾക്കാർ ഇങ്ങനെ വന്നിരിക്കാറുണ്ട് ക്ലാസ്സിലുള്ളവര്. അതിനുശേഷം പിന്നെ അവരുടെ കൂട്ടുകാർ അടുത്ത ക്ലാസ്സിൽ നിന്നൊക്കെ വരാൻ തുടങ്ങിയപ്പോ പിന്നെ നമുക്ക് പറയാനായിട്ട് എല്ലാവരോടും ഒരേ കാര്യം റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് നമുക്ക് തന്നെ മടുക്കില്ല. അപ്പൊ പിന്നെ ഞാൻ എന്തെടുത്ത്, അങ്ങനെയാണ് ഞാൻ ബുക്കിലേക്ക് എഴുതി തുടങ്ങുന്നത് കുട്ടിക്കാലത്ത്. അങ്ങനെ ആ പുസ്തകങ്ങൾ പല പല ക്ലാസ്സിൽ കുട്ടികളൊക്കെ കൊണ്ടുപോയിട്ട് അത് വായിക്കാൻ തുടങ്ങി. ആ സമയത്ത് എനിക്ക് വായനാശീലം എന്ന് പറഞ്ഞിട്ട് ഞാൻ ബുക്ക് വായിച്ചിട്ട് പോലും ഇല്ല, ബാലരമ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വായിച്ചിട്ടുള്ളതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ഒരു 6-7 ക്ലാസ് ആ ഒരു ടൈമിനാണ് ഞാൻ ലൈബ്രറിയിൽ മെമ്പർഷിപ്പ് എടുക്കുന്നത്. അതിനുശേഷമാണ് വായനയിലേക്ക് ഞാൻ തിരിയുന്നത് തന്നെ. അപ്പൊ എനിക്ക് സ്വാഭാവികമായിട്ടും, ഞാനിപ്പോ റാം കെയർ ഓഫ് ആനന്ദിയുടെ ആമുഖത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നെ ഒരു എഴുത്തുകാരനെന്നല്ല എന്നെ ഒരു കഥ പറച്ചിലുകാരനെന്ന് വിളിക്കാനായിട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാനിങ്ങനെ കൂടെ ഇരുന്നിട്ട് ഒരാളോട് കഥ പറയുന്നത് അതൊരിക്കലും ഞാൻ ഉണ്ടാക്കിയെടുത്തൊരു കാര്യമല്ല, ഞാൻ സ്വാഭാവികമായിട്ട് അങ്ങനെയായിരുന്നു കുട്ടിക്കാലം തൊട്ട് തന്നെ. എനിക്കത് ചിലർ നെഗറ്റീവ് പറയും, അതൊരു ഭയങ്കര പോരായ്മയാണ്. പക്ഷെ നമ്മളത് നമ്മൾ ഒരുപാട് ചേഞ്ച് ചെയ്യാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സ്വാഭാവികത നഷ്ടപ്പെടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് കഥ എഴുതാൻ തന്നെ എനിക്കൊരു ഇൻട്രസ്റ്റ് തോന്നില്ല.
പക്ഷെ ഒരുപാട് പേർക്ക് ആ ഒരു കഥ പറച്ചിൽ ഇഷ്ടമാണ്. ഇപ്പൊ റാം കെയർ ഓഫ് ആനന്ദി രണ്ടാമത്തെ എഡിഷൻ എത്തി, അതെന്റെ ഒരു കഥ പറച്ചിൽ ഇഷ്ടപ്പെടുന്നതുകൊണ്ടായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോ ആ ഒരു അങ്ങനെയാണ് എനിക്ക് ഇതിലേക്ക് വന്നത്, അല്ലാതെ ഞാൻ ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു എഴുത്തല്ല ഇങ്ങനെ. പിന്നെ ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ആ പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ആദ്യം വെബിലല്ലേ എഴുതി തുടങ്ങിയത്, അതിനുശേഷം പുസ്തകത്തിലുപത്തിലാക്കിയത് ഓജോ ബോർഡ്? അതെ അതെ, ഫേസ്ബുക്കിലാണ് ഞാൻ ആദ്യം എഴുതി തുടങ്ങിയത്. അപ്പൊ തീർച്ചയായും ഒരു പ്ലസ് ടു കഴിഞ്ഞ് എഴുതുന്ന ഒരാൾക്ക് ഇപ്പോ പരിചയത്തിന് കുറവുണ്ടോ? തീർച്ചയായും ഒരു പരിചയ കുറവുണ്ടോ? അപ്പം ഒരു പ്ലസ് ടു പഠിക്കുന്ന ആ പ്രായത്തിൽ എങ്ങനെയാണ് പുസ്തകത്തിനെ കുറിച്ച് ആലോചിക്കുന്നത്? എങ്ങനെയായിരുന്നു? കാരണം ഒരു പുതിയ ഒരാൾക്ക് എങ്ങനെ ഒരു പുസ്തകം എഴുതാം, അതിന് ഒരു ചെലവുള്ള കാര്യമാണ്, അതിന് പബ്ലിഷേഴ്സിനെ കണ്ടെത്തണം, അതിന്റെ കാര്യങ്ങളൊക്കെ കണ്ടെത്തണം, അതിന് ആ തുടക്ക സ്റ്റാർട്ടിങ് ജേണി എന്ന് പറയോ? തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും പറയാം. ഞാൻ പറഞ്ഞില്ലേ, ഈ ലൈബ്രറിയിൽ ഞാൻ കാണുമ്പോൾ ഇങ്ങനെ ബുക്ക് പബ്ലിഷിംഗ് കമ്പനികളൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. ഡി സി ബുക്സ്, മാതൃഭൂമി, അല്ലെങ്കിൽ പല പല ഒരുപാട് പബ്ലിഷിംഗ് ഹൗസുകളുണ്ടല്ലോ. നമ്മുടെ പാറ്റൺ ബോസിന്റെ ഒക്കെ ഇഷ്ടംപോലെ വേറെയുള്ള ചെറിയ ചെറിയ പബ്ലിഷിംഗ് ഹൗസുകളൊക്കെ ചെയ്യാറുണ്ട്. അപ്പം ഇതൊക്കെ കാണുമ്പോൾ എൻ്റെ ഒരു പുസ്തകം വായനശാലയിൽ ഇരുന്നാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു ഒരു സ്വപ്നം എന്നാണ് ഞാൻ ചിന്തിച്ചിരുന്നത് ആ സമയത്ത്. അങ്ങനെയാണ് ഞാനൊരു പ്ലസ് ടുവിന് ശേഷമാണ് ഞാൻ ഈ ഓജോ ബോർഡ് എഴുതുന്നത്. എഴുതി കഴിഞ്ഞ ഉടനെ ഞാൻ ചെയ്തത് ഈ പറഞ്ഞ പബ്ലിഷിംഗ് കമ്പനികൾക്കൊക്കെ അയച്ചു കൊടുക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കഥ പറച്ചിൽ അവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ അവർ പറഞ്ഞത് ഇതൊരു കഥ എഴുതുന്ന രീതിയല്ല, നോവലിൻ്റെ രീതിയല്ല, അപ്പോൾ നമുക്കത് ബുദ്ധിമുട്ടുണ്ട് ചെയ്യാനായിട്ട്. ചില കമ്പനികൾ ഇതുപോലെ തന്നെ റിജക്ട് ചെയ്തു. ഞാൻ അയക്കാത്ത, എനിക്ക് തോന്നി അയക്കാത്ത കമ്പനികളില്ല. ഞാനിത് പ്രിന്റ് ഔട്ട് എടുത്തിട്ട് ഞാൻ അയക്കും, ഇത് അങ്ങനെ അങ്ങനെയുള്ള ഒരുപാട് മെയിൽ അയക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് പിന്നെന്താ, അവർ റിജക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പം ഞാനൊരു മോശം എഴുത്തുകാരനാണ്, അപ്പം അതുകൊണ്ട് ഇത് ഇവിടെ നിർത്തിയേക്കാം എന്ന് വിചാരിച്ചു. പിന്നീട് അതിനുശേഷമാണ് ഞാൻ ഫേസ്ബുക്ക് എന്ന് പറഞ്ഞ ഒരു മീഡിയ ഞാൻ തിരഞ്ഞെടുത്തത്. ആ സമയത്ത് ഫേസ്ബുക്ക് ഇങ്ങനെ പ്രചാരത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ആൾക്കാർ ഇത് ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നു ചാറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ പ്രൊഫൈൽ പിക്ചർ ലൈക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നു. ആ സമയത്ത് ഈ ചെറിയ ചെറിയ സ്റ്റാറ്റസ് ഒക്കെ ചില ആൾക്കാർ എഴുതും. അപ്പോഴാണ് ഞാൻ ഓർത്തത് അങ്ങനെയാണെങ്കിൽ എൻ്റെ ഈ ഓജോ ബോർഡ് ഞാൻ ഓൾറെഡി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആ സാധനം ഒന്ന് നമുക്ക് ടൈപ്പ് ചെയ്ത് ഇട്ട് നോക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് ഡിവൈഡ് ചെയ്ത് 37 ചാപ്റ്റേഴ്സ് ആക്കി. അങ്ങനെയാണ് ഫസ്റ്റ് ചാപ്റ്റർ ഇട്ടു. എൻ്റെ ഇതിൻ്റെ അകത്ത് ഇട്ടപ്പോൾ, പ്രൊഫൈലിൽ ഇട്ടപ്പോൾ ഭയങ്കര മോശം പ്രതികരണമായിരുന്നു. നമ്മുടെ കൂട്ടുകാർക്ക് എന്ന് പറയുമ്പോൾ ഭയങ്കര പുച്ഛമാണ്, ഇങ്ങനെ നമ്മൾ കഥ എഴുതി ആ ഒരു ടൈമല്ലേ. അപ്പം ഫേസ്ബുക്കിൽ ഇങ്ങനെയൊക്കെ കാണിച്ചപ്പോൾ നമ്മളുടെ ഒക്കെ പറഞ്ഞ് മോശമായിട്ടൊക്കെ പറഞ്ഞു, നമ്മളെ മാക്സിമം ഡീമോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷമാണ് ഞാൻ കഥ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേജ് തുടങ്ങുന്നത്. അതിൻ്റെ അകത്ത് ഞാൻ കൊണ്ടുപോയി ഈ കഥ പോസ്റ്റ് ചെയ്തു. ഒരു 7-ാമത്തെ ചാപ്റ്റർ വരെ ഇട്ടിട്ട് ആരും ഇല്ലായിരുന്നു വായിക്കാനായിട്ട്. 7-ാമത്തെ ചാപ്റ്ററിലാണ് ഒരു റീഡർ എനിക്ക് കിട്ടിയത്. അപ്പം ഞാൻ തീരുമാനിച്ചു ഈ ഒരാൾക്ക് വേണ്ടിയിട്ടെങ്കിലും ഞാൻ ഫുള്ള് ചാപ്റ്റേഴ്സ് പോസ്റ്റ് ചെയ്യുമെന്ന് തീരുമാനിച്ചു, എഴുതുമെന്ന് തീരുമാനിച്ചു ഫുള്ള്. അങ്ങനെയാണ് ഞാൻ അതിൻ്റെ അകത്ത് ഓരോന്ന് പിന്നെയും ചെറിയ എഡിറ്റിംഗ് ഒക്കെ വരുത്തി ഫേസ്ബുക്കിലിട്ട്. ആ 7-ാമത്തെ ചാപ്റ്ററിൽ ഒരാൾ വന്നു കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ചാപ്റ്ററിൽ 2-3 പേര് വന്നു. അത് കഴിഞ്ഞ് അത് കൂടി 37-ാമത്തെ ചാപ്റ്റർ ഇട്ടപ്പോൾ 18,500 ഫോളോവേഴ്സ് ഉണ്ട് ആ പേജിന്. അതായത് 10-20 ലൈക്ക് ഉണ്ടായിരുന്ന പേജാണ്, അതിൻ്റെ അകത്ത് അത്രയും തന്നെ അത്യാവശ്യം റീഡേഴ്സ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ആ ചാപ്റ്റർ അവിടെ കഴിഞ്ഞു 37-ാമത്തത്. പക്ഷേ ആൾക്കാർ വെറുതെ വിട്ടില്ല, ആൾക്കാർ വന്നിട്ട് പറഞ്ഞു ഇതൊരു ബുക്കാക്കി കൂടെ എന്ന് ചോദിച്ചു. സമയത്ത് ഞാൻ പഠിക്കുകയാണ്, ഞാൻ പറഞ്ഞു എനിക്ക് അതിനെ പറ്റിയിട്ടൊന്നും ഐഡിയ ഇല്ല, പുസ്തകം എങ്ങനെ പബ്ലിഷ് ചെയ്യണമെന്നൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. അപ്പം അവർ പറഞ്ഞ പൈസ ആയിരിക്കും പ്രശ്നം, ആ പൈസ തന്നെയാണ് പ്രശ്നം എന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് ഒരു ഏപ്രിൽ മാസമായിരുന്ന സമയം, ഏപ്രിൽ മാസത്തില് ഇവര് എൻ്റെ ആദ്യത്തെ റീഡർ എന്ന് പറഞ്ഞ വിഷ്ണു എന്ന് പറഞ്ഞ ഒരാളാണ് എൻ്റെ അടുത്ത കോളേജിലുള്ള, അവനുമായിട്ട് ആ സമയത്തിനുള്ളിൽ ഞാൻ നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അവനെ കൊണ്ടൊരു കള്ളത്തരം വഴി എൻ്റെ അക്കൗണ്ട് നമ്പർ സംഘടിപ്പിച്ചിട്ട് ഇവരെല്ലാവരും കൂടി 10-20 വെച്ചിട്ട്, ചിലര് ഗൾഫിലുള്ളവരൊക്കെ 2,000-5,000 ഒക്കെ വെച്ചിട്ട് 50,000 രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ചെയ്തിട്ട് പറഞ്ഞു പോയി ബുക്ക് പബ്ലിഷ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു എനിക്ക് അറിയാത്തവര്, ഞാൻ സംസാരിക്കാത്തവര്, ചാറ്റ് ചെയ്യാത്തവര് എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു ഫണ്ട് റൈസ് ചെയ്തിട്ട് ഇറക്കിയതാണ് ഓജോ ബോർഡ്. അങ്ങനെയാണ് സത്യത്തിൽ ഞാനൊരു എഴുത്തുകാരനാകുന്നത്. അങ്ങനെ ഞാൻ തന്നെ പോയിട്ട് പ്രസ്സുകൾ കണ്ടുപിടിച്ചു. എനിക്ക് ആ സമയത്ത് ബുക്കിന്റെ പേപ്പർ ക്വാളിറ്റി ഒന്നും അറിയില്ല. ഈ നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങൾ 60 GSM പേപ്പർ ഉണ്ട്, 70 GSM ഉണ്ട്, അങ്ങനെ പല GSM ഉണ്ട്. ഇതിന്റെ കണക്കൊക്കെ ഞാൻ പ്രസ്സിൽ പോയി അങ്ങനെ ഓരോന്ന്, ഞാൻ ഒരു ഗ്രാമപ്രദേശത്ത് ജനിച്ച ഒരാളാണ്, എനിക്കിതിനെ പറ്റിയൊന്നും അറിയില്ല. അപ്പൊ എന്തായാലും റിജക്ട് ചെയ്ത ഒരു സാധനം എന്തായാലും പബ്ലിഷിംഗ് കമ്പനി എടുക്കത്തില്ല. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ സ്വന്തമായിട്ട് ഒരു പബ്ലിഷിംഗ് കമ്പനി അങ്ങ് തുടങ്ങാം. ആ പേജിന്റെ പേര് കഥ, കഥ എന്ന് പറഞ്ഞാൽ ആ പേജിന്റെ പേര് തന്നെ ഇട്ടിട്ടാണ് കഥ പബ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതും ഓജോ ബോർഡ് പബ്ലിഷ് ചെയ്യുന്നതും. ഓക്കെ, എത്ര, ഞാൻ തന്നെ ചോദിക്കുന്നത് ആകാംക്ഷ കൊണ്ടാണ്, എത്ര സമയം എടുത്തിട്ടാണ് ആ പുസ്തകം പൂർത്തിയാക്കിയത്? ഓജോ ബോർഡ് പുസ്തകം
ഓജോ ബോർഡ് ഒരു വൺ ഇയർ വൺ ആൻഡ് ഹാഫ് ഇയർ അത്രയൊക്കെ മാക്സിമം എടുത്തിട്ടുള്ളൂ. അതായത് എനിക്ക് എന്നെ ഒരു വർഷം മുമ്പേ സ്കൂളിലൊക്കെ ചേർത്തുകൊണ്ട് തന്നെ എനിക്ക് 16-17 വയസ്സുള്ള ആ ഒരു 17 വയസ്സിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ പ്ലസ് ടു പാസ്സായി. അപ്പൊ ആ ഒരു ടൈമിന് എഴുതിയിട്ട് ഞാനത് 18 വയസ്സൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ട്രൈ ചെയ്തത് ഈ നമ്മുടെ പബ്ലിഷറിനൊക്കെ കിട്ടാനായിട്ട്. അപ്പൊ ഒരു 1.5 വർഷം ആ ഒരു റേഞ്ച് മാക്സിമം എടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഓക്കെ. കഥാ പബ്ലിക്കേഷൻസ് ഇപ്പോഴും ഒരു ഇൻഡിപെൻഡന്റ് പബ്ലിഷിംഗ് കമ്പനി ആയിട്ട് നിലനിൽക്കുന്നു, അതോ അതിന്റെ പുസ്തകങ്ങൾ മാത്രം ഇറക്കുന്നതാ? ഞാൻ സത്യത്തിൽ അത് തുടങ്ങിയത് തന്നെ എന്റെ ബുക്കുകൾ ഇറക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അതിനുശേഷം എന്റെ രണ്ടാമത്തെ പുസ്തകം മെർക്കുറിയലിന്റെ ഇറക്കി കഴിഞ്ഞപ്പോ ഒരുപാട് എൻക്വയറീസ് വരാൻ തുടങ്ങി ചെയ്യാനായിട്ടത്. പക്ഷേ എന്താ പ്രശ്നം എന്ന് പറയാനായിട്ട് എനിക്ക് എന്റെ രണ്ട് പുസ്തകങ്ങള് ഈ ആദ്യമൊന്നും ബുക്ക് സ്റ്റാൾസ് ഒന്നും എടുക്കില്ലായിരുന്നു കേട്ടോ. ബുക്ക് സ്റ്റാൾസിലൊക്കെ നമ്മൾ കൊണ്ട് ചോദിക്കുകയാണെങ്കിൽ വെക്കാൻ പറ്റില്ല, പുതിയ ആളായതുകൊണ്ട് വെപ്പിക്കില്ല, അവർ ഓടിച്ചുവിടുമായിരുന്നു. പിന്നീട് ഓൺലൈനിലൊക്കെ ഇട്ട് ഫ്ലിപ്കാർട്ട് ആമസോണിലൊക്കെയാണ് നമുക്ക് ആദ്യമേ സെയിൽ തുടങ്ങിയത്. അതിൻ്റെ അകത്ത് നല്ല റിവ്യൂസ് വന്നപ്പോൾ കടകളിലെ ആൾക്കാർ ചോദിച്ചു തുടങ്ങിയപ്പോഴാണ് ഇവർ വന്നത്. പിന്നീട് അതിനുശേഷം ഇതിന് പബ്ലിഷിംഗ് കമ്പനികളുടെ കാര്യങ്ങൾക്ക് തന്നെ, അതായത് ആമസോണിൽ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ പാക്കിംഗ് ഒക്കെ നമ്മൾ തന്നെ ചെയ്യുന്നത്. ഉച്ചവരെയൊക്കെ പാക്കിംഗ് പോവും, അത് കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ എഴുതാനിരിക്കുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായി ഈ ബിസിനസ്സും ആൻഡ് റൈറ്റിംഗ് ഇത് രണ്ടും കൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഇത് നടക്കില്ല എന്ന് മനസ്സിലായി. അപ്പോ അതുകൊണ്ട് ഞാൻ പിന്നെ എനിക്ക് ആ സമയത്ത് പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷെ എന്റെ റൈറ്റിംഗ് അപ്പൊ ആ ഒരു സമയത്തേക്ക് എനിക്ക് ആ ഒരു ബിസിനസ്സിലേക്ക് മാത്രം അങ്ങ് മാറേണ്ടി വരും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ കൂട്ടേണ്ടി വരും. പക്ഷെ നമ്മളോട് അത്രയ്ക്ക് ആത്മാർത്ഥതയായിട്ട് നിൽക്കുന്ന ആ സമയത്ത് എനിക്ക് അങ്ങനെ, അല്ലെങ്കിൽ ഇതിനു വേണ്ടിയിട്ട് മാത്രം നിൽക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നമുക്ക് ഒരാളെ പിടിച്ചിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നിന്ന് എപ്പോഴും ഇൻകം കിട്ടുമെന്ന് നമുക്ക് പറയാനും പറ്റില്ല. ചില മാസങ്ങളിൽ 10 പുസ്തകമായിരിക്കും പോകുന്നത്, ചിലപ്പോൾ 20 പോകും, ചിലപ്പോൾ 50 പോകും, ചില മാസങ്ങളിൽ ഒട്ടും ഉണ്ടാകില്ല. അപ്പൊ നമുക്ക് അങ്ങനെ ഒരാളെയും കൂടെ നമുക്ക് പാർട്ട്ണറാക്കി അങ്ങനെ നിൽക്കാൻ പറ്റില്ല. ഞാനെന്ന് പറയുമ്പോൾ ഇപ്പൊ ഞാൻ ഒരു പാഷനിന്റെ പുറത്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് ആ സമയത്ത് എനിക്ക് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. അപ്പോൾ അതുകൊണ്ടാണ് എനിക്കത് ഒരു മറ്റുള്ള പുസ്തകങ്ങൾ എനിക്ക് എടുത്ത് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ളത്. ഓക്കെ. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ഒരു 3-4 പുസ്തകങ്ങൾ എഴുതി, ഈ ഒരു പിന്നെ ഈ ഒരു ഇത്രയും കാലത്തിനിടക്ക് ഏറ്റവും കിട്ടിയ അപ്രീസിയേഷൻ ആരുടെ അടുത്തുനിന്നായിരുന്നു, അതെന്തായിരുന്നു പറയാൻ അറിയാൻ പറ്റുമോ? എനിക്ക് എനിക്ക് സത്യത്തിൽ എനിക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരുന്നതിൽ എനിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നിയത് എന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ഉണ്ട്, എന്റെ വീടിന്റെ അപ്പുറത്തെ വീട് തന്നെ, അഭിജിത്ത് എന്നാ അവന്റെ പേര്. അപ്പോ അവന് പണ്ട് ഞാൻ ഇതിൽ എഴുതുമ്പോ ഇതിലൊന്നും ഇല്ലാതെ ഞാൻ എന്റെ റഫ് നോട്ടിലാണ് കഥ എഴുതിക്കൊണ്ടിരുന്നത്. ആ കഥ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോ ദിവസവും ഇവൻ ഇങ്ങനെ ഞാൻ ഓരോ പേജ് എഴുതാൻ വേണ്ടിയിട്ട് കാത്തിരിക്കും ഇങ്ങനെ. അപ്പൊ ഈ വൈകുന്നേരം ട്യൂഷൻ ക്ലാസ്സിലോ അല്ലെങ്കിൽ സ്കൂളിലൊക്കെ ചെല്ലുമ്പോൾ ഇവന്റെ ഒരു ഫേസ് ഉണ്ട്, എന്നിട്ട് ടീച്ചേഴ്സൊക്കെ കാണാതെ എഴുതിയ ബാക്കി എഴുതിയ ബാക്കി എഴുതിയ ഇങ്ങനെ ഒരു ചോദ്യമാണ് ഇത്. ആ ഒരു ഇത്ര ഒരു പ്രോത്സാഹനം, അല്ലെങ്കിൽ അവൻ വായിച്ചിട്ട് പറയുന്ന അവന്റെ മുഖത്തെ എക്സ്പ്രഷൻ അവന്റെ വേർഡ്സിനപ്പുറം എനിക്ക് ഇത്ര വർഷമായിട്ടും എനിക്ക് അത്ര അതിന് മേളിൽ നിൽക്കുന്ന ഒരു സംഭവം ഇപ്പോഴും എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ എന്റെ ബെസ്റ്റ് ആ ഒരു ഇതെന്ന് പറയുന്നത് എനിക്ക് അത് തന്നെയാണ്. എനിക്ക് എന്റെ കൂട്ടുകാരൻ അഭിജിത്ത് അന്ന് എന്റെ റഫ് നോട്ടിൽ ബാക്ക് പേജിൽ ഇരുന്നിട്ട് ഇവൻ ഇത് വായിക്കുന്നതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ലൈഫിൽ കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ അച്ചീവ്മെന്റ്. ഹലോ സർ, കേൾക്കാമോ? കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്. ഇപ്പോ സാർ ഓരോ ബുക്ക് എഴുതുമ്പോഴും ഓരോ കണ്ടന്റ് ആണ്, അപ്പൊ സാറിന് എങ്ങനെയാണ് ഈ ഓരോ കണ്ടന്റിലേക്ക് എത്തുന്നത്? ഓജോ ബോർഡ് എഴുതുന്ന അതേ സമയത്ത്, അല്ല ഓജോ ബോർഡിന് തൊട്ട് മുന്നേ എഴുതി തുടങ്ങിയാണ് മെർക്കുറി ഐലൻഡ്. പക്ഷെ അത് ഞാൻ അവിടെ വെച്ചിട്ട് തന്നെ എനിക്ക് അത് മുന്നോട്ട് പോകാൻ പറ്റാഞ്ഞതുകൊണ്ട് അത് അവിടെ നിർത്തിയിട്ടാണ് ഞാൻ ഓജോ ബോർഡ് പിന്നെ തുടങ്ങുന്നത്. അങ്ങനെ തുടങ്ങി, പക്ഷേ ഓജോ ബോർഡ് കഴിഞ്ഞിട്ടും മെർക്കുറി ഐലൻഡ് തീർന്നില്ല. അത് പോയി പോയി എനിക്ക് 25 വയസ്സ് വരെ അത് പോയി, പ്ലസ് ടു വെക്കേഷൻ തൊട്ട്. അത്രയും 8 വർഷം നീണ്ടു നിന്നിട്ടുള്ള ഒരു എഴുത്തായിരുന്നു അത്. അപ്പോ ഒരു ഒരു ഹൊറർ ഞാൻ എഴുതി, രണ്ടാമത്തത് ഇതുപോലെ തന്നെ ഒരു ഫാന്റസി സാധനത്തിലേക്ക് ട്രൈ ചെയ്തു. അങ്ങനെ ഞാൻ ഇരിക്കുമ്പോ തന്നെ ഇത് ആ സമയത്ത് മെർക്കുറി ബുക്ക് ആയിട്ടില്ല, ഓജോ ബോർഡ് ഉള്ളു. അപ്പം എന്നെ ഓൾറെഡി ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു, അതായത് അടുത്ത ഹൊറർ എപ്പോഴാണ്, അല്ലെങ്കിൽ ഓജോ ബോർഡിന് ഒരു സെക്കൻഡ് പാർട്ട് കൂടെ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അത് കഥ തീരുമ്പോ വായിച്ചവർക്ക് മനസ്സിലാവും ഒരു സെക്കൻഡ് പാർട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു. ആ സമയത്തും ചിലപ്പോൾ എൻ്റെ ആ ഒരു ഏജിന്റെ കൊണ്ടായിരിക്കും എനിക്ക് അതിനോട് തന്നെയായിരുന്നു താല്പര്യം. പക്ഷെ കുറച്ചുകൂടെ ഞാൻ ഒരു മുതിർന്നു കഴിഞ്ഞപ്പോൾ, ഞാൻ പുസ്തകങ്ങളുടെ വായനയും കൂടി കഴിഞ്ഞപ്പോൾ എനിക്ക് ഇനിയും വേറെ കാര്യങ്ങൾ ട്രൈ ചെയ്യാം, അല്ലെങ്കിൽ നമ്മളെക്കാളും മുൻപ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് സഞ്ചരിച്ച ചില ആൾക്കാർ
ഒരേ ഇതിൽ ഒരേ ജോണർ തന്നെ എഴുതി അതിൻ്റെ അകത്ത് തന്നെ പെട്ട് പോയി, അല്ലെങ്കിൽ അതിലൊരു ഒരു വെറൈറ്റി ഞാൻ കണ്ടില്ല. അപ്പം എനിക്ക് എല്ലാ സാധനവും ട്രൈ ചെയ്യണമെന്നൊരു ഇതുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ മൂന്നാമത്തെ നോവലായിട്ടുള്ള റാം കെയർ ഓഫ് ആനന്ദി, അത് എനിക്ക് നല്ല രീതിയിൽ എക്സ്പീരിയൻസ് കിട്ടിയാൽ മാത്രമേ ഒരിക്കലും ഒരു ലൈഫ് സ്റ്റോറി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എഴുതാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണ് ഞാൻ മൂന്നാമത്തത് ലൈഫ് സ്റ്റോറി തന്നെ എഴുതാമെന്ന് വിചാരിച്ചിട്ട് ഒരു റിയലിസ്റ്റിക് കുറച്ച് റിയലിസ്റ്റിക് ഒക്കെ പിടിക്കാന്ന് പറഞ്ഞിട്ട് തമിഴ്നാട്ടിലേക്ക് ഞാൻ പോകുന്നത്. തമിഴ്നാട്ടിൽ 2 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ റാം കെയർ ഓഫ് ആനന്ദി എഴുതുന്നത്. അപ്പോൾ അത് വായിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവും, അതായത് ഒരു 50% റിയാലിറ്റി, അല്ലെങ്കിൽ ഒരു ബാക്കി 50% ആണ് എൻ്റെ ഒരു എഴുത്തുകാരൻ്റെ സ്വാതന്ത്ര്യം വെച്ചിട്ട് ഞാൻ കുറച്ച് ഫിക്ഷൻ കയറ്റിയിട്ടുള്ളത്. അപ്പൊ ഇനിയിപ്പോ ഞാൻ ട്രൈ ചെയ്യുകയാണെങ്കിലും ഇനിയിപ്പോ എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും ട്രൈ ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. ഇനിയിപ്പോ ഞാൻ ഡിറ്റക്റ്റീവ് സ്റ്റോറി ഒന്നും എഴുതിയിട്ടില്ല, അല്ലെങ്കിൽ ഒരു ത്രില്ലർ എഴുതിയിട്ടില്ല, ക്രൈം ത്രില്ലർ അങ്ങനെയുള്ളതൊക്കെ. ചിലപ്പം ഇനി അതിലേക്കായിരിക്കും ചിലപ്പോൾ ഞാൻ പോകുന്നത്. എന്തായാലും എല്ലാം ഒരു ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടാതെ, അല്ലെങ്കിൽ ഒരു സ്ഥിരമായിട്ട് ഒരു സാധനം തന്നെ എഴുതാതെ എല്ലാം ട്രൈ ചെയ്യണം എന്നൊരു ആഗ്രഹമാണ് എനിക്കുള്ളത്. ഹലോ, കേൾക്കാമോ? കേൾക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. റാം കെയർ ഓഫ് ആനന്ദീസ് ഏട്ടൻ പറഞ്ഞിട്ടുണ്ടല്ലോ സിനിമ കഥ പറച്ചില് പോലെയാണെന്ന്. ഇൻ കേസ് അത് സിനിമയാക്കുകയാണെങ്കിൽ ശ്രീരാമ് ആരായിരിക്കും? സിനിമ അതിനെ പറ്റിട്ട് ഞാൻ സത്യത്തില് എഴുതുന്ന സമയത്ത് ഞാൻ ആരെയും മനസ്സിൽ കണ്ടിട്ടില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് എനിക്ക് അതിൻ്റെ അകത്ത് ഒരേ ഒരു കഥാപാത്രത്തിനെ മാത്രമേ എനിക്ക് രണ്ടുപേരായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഒന്നെങ്കിൽ സായ് പല്ലവി ആനന്ദി എന്ന് പറഞ്ഞ ക്യാരക്ടർ, അല്ലെങ്കിൽ നമ്മുടെ ഐശ്വര്യ രാജേഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടി. അത് കാരണം അറിയാൻ പറ്റും എന്തുകൊണ്ടായിരിക്കും ആ ഒരു ക്യാരക്ടറിന് ഈ രണ്ട് ഏതെങ്കിലും ഇത് വരാനായിട്ടുള്ള ഒരു കാര്യം. പക്ഷെ ഞാൻ ഈ ബാക്കിയുള്ള ഒരു കഥാപാത്രങ്ങൾക്കും ഞാനൊരു ഫേസ് ഇതുവരെ ഞാൻ കൊടുത്തിട്ടില്ല. പക്ഷെ അതിൻ്റെ അകത്ത് കവർ പേജിൽ അത് ഡിസൈനർ ചെയ്തപ്പോൾ പുള്ളിയുടെ ആശയം വെച്ചിട്ട് ഓരോ ഫേസ് കൊടുത്തിട്ടുണ്ടെങ്കിലും ഇതുവരെ ശ്രീറാം ആരെങ്കിലും ചെയ്യണോ, അല്ലെങ്കിൽ അത് സിനിമയാകുമോ എന്ന് തന്നെ ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് കോവിഡ് വീണ്ടും രണ്ടാമത് വന്നത്. ഇനിയിപ്പം സിനിമ ഫീൽഡ് മൊത്തം തകർന്നു നിൽക്കുകയാണ്. ഇനിയിപ്പോ ഇതൊരു ഇത്തിരി ഒരു എന്താ പറയാ, ഇത്തിരി കൂടെ ഒരു വലിയ സ്കെയിലുള്ള ഒരു സാധനമാണല്ലോ. അതൊക്കെ എപ്പോ വർക്ക്ഔട്ട് ആകുമെന്ന് അറിയില്ല. ഇപ്പൊ ഒരു എക്സ്പെക്ടേഷനും ഇല്ല. ഇപ്പൊ എന്തായാലും ബുക്ക് ആൾക്കാർ വായിക്കുന്നുണ്ട്, നല്ല അഭിപ്രായം പറയുന്നുണ്ട്, അത് തന്നെ ഒരു ഭയങ്കര സന്തോഷമായിട്ട് കാണുന്നു. ഒരു പുസ്തകം എഴുതുമ്പോൾ അതിന്റെ തോട്ട് പ്രോസസ്സ് എങ്ങനെയാണ് സംഭവിക്കാറുള്ളത്? ഇപ്പൊ നമുക്ക് നമ്മുടെ മനസ്സ് മൈൻഡിൽ ഉണ്ടാവും അതിന്റെ അവസാനം എങ്ങനെയായിരിക്കും, ക്ലൈമാക്സ് എങ്ങനെയായിരിക്കും, എവിടെ കൊണ്ട് അവസാനിപ്പിക്കണം എന്നൊരു ബോധ്യം ആദ്യം ഉണ്ടാവും. അതിലേക്ക് നമ്മൾ കഥ എത്തിക്കുകയാണ് ചെയ്യുന്നത്, അതോ അത് എങ്ങനെ ഒരു സ്വാഭാവികമായിട്ട് പോകുന്ന പ്രോസസ്സ് ആണോ? അത് നമുക്ക് എൻ്റെ ആദ്യത്തെ ഈ കഥ എഴുത്തെന്ന് പറയുന്നത് അങ്ങനെ ഒന്നുമില്ലായിരുന്നു. സ്റ്റാർട്ടിങ് ഒരു വരി എഴുതി അങ്ങ് പോവും, പിന്നെ അങ്ങ് മാലപ്പുടക്കത്തിന് തീ കൊളുത്ത കണക്ക് അങ്ങ് പോകും. അതാണ് എൻ്റെ ഒരു സ്റ്റൈൽ ആദ്യമേ തൊട്ട്. അത് ഓജോ ബോർഡ് ആണെങ്കിലും മെർക്കുറി ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഒരിക്കലും അതിന്റെ ക്ലൈമാക്സ് എവിടെ ചെന്ന് ഇടിച്ചു നിൽക്കുന്നോ അവിടെ അതിന്റെ ക്ലൈമാക്സ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓജോ ബോർഡ് എന്റെ ഫസ്റ്റ് നോവലായതുകൊണ്ട് അതിന്റെ പോരായ്മകൾ ചിലപ്പോൾ ക്ലൈമാക്സിൽ നോക്കിക്കഴിഞ്ഞാൽ ചെറിയ പോരായ്മകൾ കാണും. മെർക്കുറിയും പിന്നെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയതായിരിക്കും ആ ഒരു വേർഷൻ. പക്ഷേ റാം കെയർ ഓഫ് ആനന്ദി എഴുതുമ്പോൾ ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു. എന്ന് പറഞ്ഞിട്ട് അതിന്റെ ക്ലൈമാക്സ് ആയിരുന്നു ആദ്യം എനിക്ക് കിട്ടിയത്. ആ ക്ലൈമാക്സിൽ നിന്നിട്ട് ബാക്കിലേക്ക് കെട്ടിപ്പടുത്ത് പോവുമായിരുന്നു. അതായത് എന്റെ എക്സ്പീരിയൻസുകൾ ബാക്കിലേക്ക് ഇങ്ങനെ പിന്നി പിന്നി പോകുന്ന കണക്കാണ് ചെയ്തെടുത്തത്. അത് നമുക്കറിയാം ഇന്നടത്ത് നിന്ന് ഇത് അവസാനിക്കും. എത്ര പേജ് ഏകദേശം എനിക്ക് അറിയാമായിരുന്നു, ഒരു 300-something pages തന്നെ വരും എന്നുള്ളതിന്റെ 350 പ്രതീക്ഷിച്ചത്. പിന്നെ ചില എഡിറ്റിംഗ് ഒക്കെ വരുത്തിയപ്പോൾ അത് കുറഞ്ഞ് 320 ആയതാണ്. അപ്പോൾ റാം കെയർ ഓഫ് ആനന്ദി അങ്ങനെയാണ്. പക്ഷേ ഇനിയിപ്പോൾ ഞാൻ പക്ഷേ എഴുതുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ക്ലൈമാക്സ് ഒരു വൺ ലൈൻ, അതായത് ഒരു സംഗ്രഹം നമ്മൾ എഴുതുന്നത് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ ചെയ്യുന്ന പരിപാടി ഞാൻ പറഞ്ഞുതരാം. അത് ഞാൻ എല്ലാവർക്കും ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു ടിപ്പാണ്. എല്ലാവർക്കും അതെ ഇത് പറ്റുമോ എന്നറിയില്ല, എങ്കിലും ഞാൻ പറഞ്ഞുതരാം. നമ്മള് ചുമ്മാ ഒരു ഡയറിയോ എന്തെങ്കിലും ഒരു സാധനം എടുത്തിട്ട് നമ്മളൊരു ബുക്ക് ആണെങ്കിലും എടുത്തിട്ട് പോയിന്റ് പോയിന്റ് ആയിട്ട്, അതായത് കഥ എവിടെയാണോ തുടങ്ങുന്നത്, ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റാം കെയർ ഓഫ് ആനന്ദി ശ്രീറാം ചെന്നൈയിലേക്ക് വരുന്നു, ഒരു പോയിന്റ്, ഒരു കുത്ത്. രണ്ടാമത്തെ കുത്ത് അവനെ പിക്ക് ചെയ്യാനായിട്ട് ബിനീഷ് ഏട്ടൻ വരുന്നു. മൂന്നാമത്തെ കുത്ത് ചെന്നൈനെ പരിചയപ്പെടുത്തുന്നു ബിനീഷന്റെ ഫ്ലാറ്റ്. നാലാമത്തെ കുത്ത് അടുത്ത കഥാപാത്രം കിരൺ വരുന്നു. അഞ്ചാമത്തെ കുത്ത് പിറ്റേ ദിവസം അവനെ കൊണ്ടാക്കുന്നു, കോളേജിൽ പോകുന്നു. ഇങ്ങനെ ഓരോ കുത്തിട്ടിട്ട് നമ്മൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ അപ്പം ഇതൊക്കെ എന്ന് പറയുന്ന 2 chapters ഒക്കെ ആയിരിക്കും. ഒരു 2 കുത്ത് എന്ന് പറയുന്ന 2 chapters ആയിരിക്കും. അങ്ങനെ ഓരോ പോയിന്റ് പോയിന്റ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാല് നമുക്കത് ഫൈനൽ വരെ ആ ഒരു പോയിന്റ് തികഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഇത് എഴുതി തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വിഷ്വൽ കണക്ക് അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലേക്ക് വരും ഇത്ര സംഭവങ്ങളാണ് അവിടെ വരേണ്ടത്, ഇത്ര വേർഡ് എന്തെങ്കിലും കാര്യങ്ങൾ ഒരു ചാപ്റ്റർ ഇതിൽ നിൽക്കും. അപ്പൊ നമുക്കൊരു ഊഹം കിട്ടും, ഇത്തിരി കൂടെ ഈസി ആകും. അതുമല്ല
നമ്മള് ഈ ഒരു സാധനം ഓൺലൈൻ കിട്ടിയിട്ട് നമ്മുടെ അടുത്ത കൂട്ടുകാരോടൊക്കെ നമ്മൾ ഇത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവരെന്തെങ്കിലും അതിൻ്റെ അകത്ത് സജഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കുറച്ച് പോയിന്റ്സ് തിരുത്തിയാൽ മതി. നേരെ മറിച്ച് നമുക്ക് ഒരു ഐഡിയ ഇല്ല നമ്മൾ അങ്ങ് എഴുതി പോയി കഴിഞ്ഞാൽ ഇപ്പൊ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ചേഞ്ചസ് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് പലയിടത്ത് പൊളിയും. അതാണ് അതിൻ്റെ ഒരു കുഴപ്പം. അപ്പൊ ഇപ്പൊ ഞാൻ തന്നെ ചെയ്ത് പഠിച്ചു വെച്ചിട്ടാണെങ്കിൽ ഇങ്ങനെയുള്ള ഒരു കാര്യമാണ് എൻ്റെ വന്നിട്ട് ആരെങ്കിലും എന്തെങ്കിലും ടിപ്സ് ഒക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ സാർ, ഇപ്പോ ഇപ്പൊ മൂവി ഒക്കെ ചെയ്യുന്ന ടൈമില് ഇപ്പോ ചിലവര് എന്താ ഫസ്റ്റ് ക്ലൈമാക്സ് എടുക്കുന്നുണ്ടാവും, ചിലവര് അതിന്റെ സെന്റർ പാർട്ട്, ചിലപ്പോ പാട്ട് ആദ്യം എടുക്കും, ഫസ്റ്റ് ആദ്യത്തെ ഒരു ഇൻട്രൊഡക്ഷൻ ഒക്കെ എടുക്കുന്നുണ്ടാവും. ഇപ്പൊ ഈ എഴുതുന്ന സമയത്ത് ഇപ്പൊ ആനന്ദിന്റെ ടൈമിൽ സാർ പറഞ്ഞു ആദ്യം സാറിന് ക്ലൈമാക്സ് ആണ് ആ ഒരു സെന്റർ കിട്ടിയിട്ടുണ്ടായിരുന്നത്, പിന്നെ അത് ബാക്കോട്ട് പോവായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഈ എഴുതുന്ന സമയത്തും അങ്ങനെയാണോ? ഇപ്പോ ആദ്യം അവസാനത്തെ ഒരു ഭാഗം എഴുതുക, പിന്നെ അതിന്റെ ഇടയിൽ ഏതെങ്കിലും ഒരു പോയിന്റ് കിട്ടുമ്പോ അതിന്റെ സെന്റർ പോകാം, പിന്നെ ഇൻട്രൊഡക്ഷൻ, പിന്നെ അത് ഓർഡർ ആക്കുകയാണോ ചെയ്യൽ, അല്ലെങ്കിൽ അത് ഓർഡർലി അങ്ങനെ എഴുതി പോവാറാണോ ചെയ്യൽ? ആ ക്വസ്റ്റ്യൻ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് അതിൻ്റെ അകത്ത് ഉള്ള ഒരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഈ പറഞ്ഞ വൺലൈനിന്റെ അകത്തുള്ള അതിൽ നിന്നിട്ടാണ് എനിക്ക് അതാണ് ഞാൻ ആ ക്ലൈമാക്സ് കിട്ടിയെന്ന് ഉദ്ദേശിച്ചത്. ഒരിക്കലും എനിക്ക് അങ്ങനെ എഴുതി പോകാനായിട്ട് പറ്റില്ല. പക്ഷെ ചില റൈറ്റേഴ്സിനോട് ഞാൻ ഡിസ്കസ് ചെയ്യുമ്പോൾ അവർക്ക് ഒരു മൂഡ് തോന്നുന്നത് ഏതൊരു പോർഷൻ, അവരും ഇതുപോലെ തന്നെയൊക്കെ ചെയ്യുന്നവരുണ്ട്. അപ്പൊ അവർക്ക് ഒരു ഒരു സെന്റിമെന്റ്സ് ഉള്ള ഒരു പോർഷനാണ് അവർക്ക് പെട്ടെന്ന് എഴുതാനായിട്ട് തോന്നുന്നെങ്കിൽ അവരതിരുന്നിട്ട് ചെയ്യും. പക്ഷെ എനിക്ക് ഒന്നേന്ന് പറഞ്ഞ് തുടങ്ങുന്ന എനിക്ക് ഇഷ്ടം ഇങ്ങനെ. അപ്പൊ ഞാനിപ്പോ രണ്ടാമത്തെ ചാപ്റ്റർ എഴുതി മൂന്നാമത്തെ ചാപ്റ്ററിന് എന്തെങ്കിലും ഒരു ആ ഒരു ഇമോഷൻ ഫീലിംഗ് അതൊരു കറക്റ്റ് എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിലും ഞാൻ ചിലപ്പോൾ ഒന്നോ രണ്ടോ മാസങ്ങൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുമായിരിക്കും. അപ്പോ പക്ഷേ അതൊരു നെഗറ്റീവ് ആയിരിക്കാം. പക്ഷെ ഞാനത് ചെയ്യുകയാണെങ്കിൽ അത്രയും ഭംഗിയായിട്ട് എനിക്ക് അക്സെപ്റ്റ് ആവുന്ന രീതിയിൽ, അല്ലെങ്കിൽ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്ന രീതിയിൽ ഞാനത് ചെയ്തിട്ട് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പിന്നെ എഴുതുമ്പോൾ എനിക്കൊരു ആദ്യം ഇങ്ങനെ കിടക്കും, അയ്യോ പുറവസ്ഥാത അവനിങ്ങനെ കിടപ്പുണ്ട്, അതെന്തെടുക്കും അതെന്തെടുക്കും, ഇങ്ങനെ ഒരു ആദ്യം ഉണ്ടാകും. അപ്പൊ അത് വിട്ടുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ എൻ്റെ എഴുത്ത് ഭയങ്കര കുളവാകും എന്നുള്ളൊരു തോന്നലാണ് എനിക്കുള്ളത്. അപ്പൊ അതുകൊണ്ട് സിനിമ പോലെ അങ്ങനെ ചെയ്യുന്ന ഒരു ഇതില്ല, ഇത് എ ടു സെഡ് അങ്ങനെ ഒരു കറക്റ്റ് ഇതിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത് ഒരു പുസ്തകം ഒരു റൈറ്ററെ സംബന്ധിച്ച് പിന്നെ എല്ലാ പുസ്തകങ്ങളും അവർക്ക് പ്രിയപ്പെട്ടതായിരിക്കും. എല്ലാ വർക്കും അവർ സമയം എടുത്തിട്ട് അവർ എഫേർട്ടിനാണ് അതിന്റെ റിസൾട്ടാണ് ഓരോ പുസ്തകങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോ നിങ്ങൾക്ക് ഏറ്റവും പിന്നെ ഇഷ്ടപ്പെട്ട കഥാപാത്രം ഏതായിരുന്നു അതില്? ഏത് പുസ്തകത്തിലെ കഥാപാത്രമായിരുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട്? അങ്ങനെ ഒരു കഥാപാത്രം ഉണ്ടോ? എനിക്ക് ഞാൻ എഴുതിയ മൂന്ന് പുസ്തകങ്ങളിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം എന്ന് പറഞ്ഞാൽ മല്ലിയാണ്. അതായത് റാം കെയർ ഫാൻറിക്ക് അകത്ത് മല്ലി എന്ന് പറഞ്ഞ ഒരു ട്രാൻസ്ജെൻഡർ ഉണ്ട്. എന്താന്ന് പറഞ്ഞിട്ട് എനിക്ക് അതൊരു എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണത്. അല്ലാതെ എനിക്ക് അങ്ങനെ ഇതില്ല. എനിക്ക് മൂന്ന് കഥയും വെച്ചിട്ടെടുത്ത് കഴിഞ്ഞാൽ അതാണ്. പിന്നെ ഓഫ്കോഴ്സ് ആനന്ദി, അത് കഴിഞ്ഞാൽ വരുന്ന ആനന്ദിയാണ്. അത് കഴിഞ്ഞിട്ട് ബാക്കി കഥാപാത്രങ്ങളൊക്കെ വരത്തുള്ളൂ. ഇപ്പൊ മെർക്കുറി ഐലൻഡിന്റെ അകത്ത് പ്രൊഫസർ നിക്കോൾസൺ ആണെങ്കിലും ഒക്കെ വരണമെങ്കിൽ അത് പിന്നീടേക്ക് താഴത്തേക്ക് പോകണം. ഇതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞ ഈ രണ്ട് കഥാപാത്രങ്ങൾ ഫസ്റ്റ് വരുന്നത് മല്ലി, അതിനുശേഷം ആനന്ദി. അതാ ഏറ്റവും കൂടുതൽ അഭിപ്രായങ്ങൾ കേട്ടത് അല്ലെങ്കിൽ അപ്രീസിയേഷൻ കിട്ടിയത് റാം കെയർ ഓഫ് ആനന്ദിക്ക് ആയിരുന്നു. ഓജോ ബോർഡ് ഇറങ്ങിയ സമയം എന്ന് പറഞ്ഞത് ബുക്സ് ഒക്കെ ഒരുപാട് ഇറങ്ങാത്ത, അല്ലെങ്കിൽ ഒരു മലയാളത്തിന്റെ വായന, അതായത് പുതിയ പുസ്തകങ്ങൾ വരുന്നില്ല, പഴയത് തന്നെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുക, അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ്. അപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ ഇത് കിട്ടിയിട്ടുള്ളത് ഓജോ ബോർഡിന്റെ. പക്ഷെ നമ്മൾ ഈ മുന്നോട്ട് പോകുന്നതോറും അതിങ്ങനെ കാലഹരണപ്പെടുക എന്ന് പറയില്ലേ. അപ്പം ഇപ്പം നോക്കുമ്പോ എന്റെ ബുക്ക് കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടുള്ള എത്രയോ മൂവീസ് ഉണ്ട്. ചിലര് വന്നിട്ട് പറയാം ആ മൂവി ആയിട്ടൊക്കെ മാച്ച് ഇല്ലെന്നൊക്കെ ചോദിക്കും. അപ്പൊ ഞാൻ പറയും ഞാനിത് എഴുതുന്നത് തന്നെ 2012 ആ ഒരു കാലഘട്ടത്തിലാണ് ഫേസ്ബുക്കിൽ എഴുതുന്നത്. പിന്നെ എങ്ങനെയാണ് ഈ 4 വർഷം കഴിഞ്ഞിട്ടൊക്കെ വന്നിട്ടുള്ള മൂവിയിലെ സീനുമായിട്ടൊക്കെ നിങ്ങൾ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിക്കും. അപ്പൊ എനിക്ക് ഓജോ ബോർഡിനാണ് ഏറ്റവും കൂടുതൽ ആ സമയത്ത് ഇത്രയും ആൾക്കാരുടെ ഒരു സ്വീകാര്യത ഫേസ്ബുക്കിലൂടെ ആണെങ്കിലും അല്ലെങ്കിൽ അത് ഇറങ്ങിക്കഴിഞ്ഞിട്ടാണെങ്കിലും ഒക്കെ കിട്ടുന്നത്. പക്ഷെ ഇപ്പോ അതിനുശേഷം ഒരു ബ്രേക്ക് കിട്ടിയത് ഇപ്പൊ റാം കെയർ ഓഫ് ആനന്ദിക്കകത്ത്. അതിപ്പോ കാലഘട്ടത്തിന് വേണ്ട ഒരു ടൈപ്പ് ഒരു സാധനമായിട്ട് എനിക്കത് തോന്നി. അതായത് ആൾക്കാര് മല്ലീനെ പറ്റിയിട്ട് ചർച്ച ചെയ്യുമ്പോഴും അവരുടെ കടന്നു വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ചർച്ച, ഇപ്പൊ കുറച്ച് മുൻപ് വരെ ഒരു ഗ്രൂപ്പിൽ ഇതിനെ പറ്റിയിട്ടായിരുന്നു, മല്ലീനെ പറ്റി മാത്രമായിരുന്നു ചർച്ച അതിൻ്റെ അകത്ത്. അപ്പൊ നമ്മൾ പറഞ്ഞ ആ ഒരു കഥാപാത്രം, അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ മുന്നിൽ ചുറ്റുപാടുള്ള ഒരു കഥാപാത്രത്തിനെ പറ്റിട്ട് പറയുമ്പോൾ അതിനെപ്പറ്റി ഇപ്പൊ ഇനി ഒരു 3-4 വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ റാം കെയർ ഓഫ് ആനന്ദിയും ഇതുപോലെ ഒരു ഔട്ട്ഡേറ്റഡ് ആയിട്ട് ചിലപ്പോൾ അടുത്ത പുതിയതിലേക്ക് വരുമായിരിക്കും. അപ്പോൾ
അങ്ങനെ അങ്ങനെ കാലത്തിനനുസരിച്ചിട്ട് മാറ്റം വന്നിട്ടിരിക്കും. അതാണ് എനിക്ക് പറയാനുള്ള അഭിപ്രായം. പുതിയ പുസ്തകത്തെ കുറിച്ച്, പുതിയ വർക്കിനെ, പുതിയ എഴുത്തിനെ കുറിച്ച്. പുതിയ വർക്കിന്റെ ഞാൻ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വലിയൊരു അബദ്ധം പറ്റിയതല്ല, എനിക്ക് പറ്റിയതല്ല, അതൊരു അപകടം വേണമെന്നെങ്കിലും പറയാം. ഞാനത് നല്ല ഭംഗിയിലൊക്കെ ഒരു ഇതുപോലെ തന്നെ പോയിന്റൊക്കെ ഇട്ടിട്ട് ഒരു സാധനം ഡെവലപ്പ് ചെയ്തു, എന്റെ കൂട്ടുകാരോടും ഓൺലൈൻ എല്ലാം പറഞ്ഞു. എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് അവരും ഒക്കെ അടിപൊളി സാധനം, നീ എഴുതെന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതി എല്ലാം സെറ്റാക്കി വന്നപ്പോ ഇതുപോലെ ഞാൻ കഥ പറഞ്ഞ ഒരു കൂട്ടുകാരന്റെ ലവറ്, അവനിങ്ങനെ രാത്രി അവളുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അവളോട് ഈ കഥയങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഭാഗ്യമായി. അവള് ഒരു വെബ് സീരീസ് പുതിയതിറങ്ങിയ ഒരു ബ്രിട്ടീഷ് വെബ് സീരീസ് കണ്ട് പുള്ളിക്കാരി എന്നെ നേരിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, അഖിലേട്ടാ ഇതുപോലെ ഒരു സംഭവം ഉണ്ടല്ലോ ഒന്ന് നോക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിരുന്നിട്ട് ഒറ്റ രാത്രി കൊണ്ടായിരുന്നു കണ്ടു തീർത്തെ ഫുൾ എപ്പിസോഡ്. കണ്ടു തീർത്തപ്പോ അതാ എന്റെ ത്രെഡ് ഏകദേശം ഒക്കെ അത് തന്നെ. ക്ലൈമാക്സ് നോക്കിയപ്പോ അതേ ട്വിസ്റ്റ്. പിന്നെ ഓർത്ത് ഇപ്പൊ തന്നെ ചില പേജുകളിലെ ചില വരികൾ പോലും സിമിലാരിറ്റി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ ഏറി നിർത്തുന്നുണ്ട്. അപ്പൊ എന്നെ ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു കോപ്പി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ അത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. അതല്ലാതെ ഇതുവരെ ഒരു അങ്ങനെ ഒരു സംഭവം മാത്രം എനിക്ക് വന്നിട്ടില്ല. എനിക്ക് അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം. ഒരു തമാശക്ക് പോലും ഒരാൾ വന്നിട്ട് എനിക്ക് എടാ കോപ്പി അടിച്ച് എഴുതുന്നവനെ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യത്. എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന ഒരു ഒരു വർക്കാണ്. അപ്പൊ അതിൻ്റെ അകത്ത് നമ്മളെ ഒരു കള്ളനായിട്ട് പറയാം, അത് എനിക്ക് ഭയങ്കര ഇതാണ്. അതുകൊണ്ട് ഞാൻ ആ വർക്ക് അങ്ങനെ എടുത്തിട്ട് ക്യാൻസൽ ചെയ്തു. ഭയങ്കര വിഷമമായിരുന്നു. അതായത് ഇപ്പോഴും എനിക്ക് അതിൻ്റെ ഒരു നമ്മൾ ഡിസംബർ തൊട്ട് ഞാൻ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന അതിൻ്റെ അകത്ത് ചില ദിവസങ്ങളിൽ ഉറങ്ങാതെ കിടന്നിട്ട് അതിനെപ്പറ്റി റിസർച്ച് ചെയ്യുമായിരുന്നു. അപ്പോ അത് ഭയങ്കര ഒരു എനിക്ക് കുറെ ദിവസങ്ങളിൽ എനിക്ക് അതിന് മാനസികമായിട്ട് അതിനെ പറ്റിയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോ എങ്കിലും ഇപ്പൊ ഓക്കെ, ഇപ്പൊ റിക്കവറായി. ഇപ്പൊ പുതിയ ത്രെഡ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ ആ ഫസ്റ്റ് സ്റ്റെപ്പ് ആ പോയിന്റ് ഒക്കെ ഇട്ടിട്ട് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുകയാണ്. ഓക്കെ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടോ ചോദ്യങ്ങൾ ചോദിക്കാനോ എന്തെങ്കിലും ഉണ്ടോ? സാറ് എഴുതിയിട്ടുള്ള ഏതെങ്കിലും കഥകളിലും സാർ എന്ന ക്യാരക്ടറായിട്ട് വന്നിട്ടുണ്ട്? അപ്പൊ പേര് മാറ്റിയിട്ടാണെങ്കിലും സാർ എന്ന ക്യാരക്ടറായിട്ട് വന്നിട്ടുള്ള ഏതെങ്കിലും? എനിക്കറിയാം ഈ ചോദ്യം ചോദിച്ചാൽ പ്ലാൻ എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഇല്ല, അത് എന്റെ എന്റെ ചില ക്യാരക്ടേഴ്സ്. അതായത് നമ്മള് ഓരോ കഥാപാത്രങ്ങള് നമ്മള് ഇപ്പോ ഞാൻ ഒരാളെ കാണുകയാണ്, ഞാൻ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോ അയാള് ചെയ്യുന്ന കാര്യങ്ങള് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വരെ ഞാൻ ഇങ്ങനെ ഇരുന്നിട്ട് ഒബ്സർവ് ചെയ്യും. പക്ഷെ അവരറിയില്ല, പക്ഷെ ഞാൻ ഒബ്സർവ് ചെയ്യും. അപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു കഥാപാത്രത്തിനെ പറ്റിട്ട് എഴുതുമ്പോൾ ഞാൻ അത് അതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ചുറ്റുപാടുള്ളവർ അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടുള്ളവരൊക്കെ അങ്ങനെ അതേ ഇത് എന്താ പറയാ അതേ ടൈപ്പ് രീതിയിലൊക്കെ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് അവരുമായിട്ട് ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആവും. അതുപോലെ ഞാൻ റാം കെയർ ഓഫ് ആനന്ദിയിലെ ഇത് വായിച്ചു കഴിഞ്ഞിട്ട് മിക്കവരും വന്നിട്ട് ഈ ശ്രീരാമൻ എന്ന് പറഞ്ഞിട്ടുള്ള കഥാപാത്രം ഞാനാണോ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ശ്രീരാമിന് ഞാൻ ചെയ്തത് ശ്രീരാമിന് കുറച്ച് ജീവൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ആലപ്പുഴയിൽ നിന്ന് പോകുന്ന ഒരാളാണ്. അപ്പൊ എന്റെ കുറച്ച് മാനറിസം ഇപ്പൊ ഞാൻ എവിടെയെങ്കിലും ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എനിക്ക് ഹോം സിക്നെസ് ചില സമയങ്ങളിൽ ഉണ്ടാകാറുണ്ട്. അത് ഞാൻ ഇഷ്ടംപോലെ ട്രാവൽ ചെയ്യുന്ന പക്ഷെ എങ്കിൽ പോലും എനിക്ക് ചില സമയങ്ങളിൽ ഒരു മാസമൊക്കെ വീട്ടിൽ അടുപ്പിച്ച് തന്നാൽ വീട്ടിൽ നിന്ന് അങ്ങ് പോയാൽ രണ്ട് മൂന്ന് ദിവസത്തേക്ക് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ ചെയ്യുന്നത് വീട്ടിൽ നിന്ന് ഈ വീട്ടിൽ തിളപ്പിച്ച് വെക്കുന്ന വെള്ളമുണ്ട്, കരിങ്ങാലി വെള്ളം അല്ലെങ്കിൽ രാമച്ചുട്ട് വെള്ളം, ഇത് ഞാനിങ്ങനെ കുപ്പിയിലാക്കിയിട്ട് കൊണ്ടുപോകും. അപ്പൊ എനിക്ക് എവിടെയെങ്കിലും പോയിട്ട് ഞാനിങ്ങനെ പെട്ടെന്ന് എനിക്ക് വീടിനെ പറ്റി ഓർമ്മ വരികയാണെങ്കിൽ ഞാൻ ഈ വെള്ളം എടുത്ത് കുടിക്കും. അപ്പൊ ആ ഒരു സംഭവം ഞാനത് ഈ റാം ശ്രീറാം എന്ന് പറഞ്ഞ കഥാപാത്രം ആലപ്പുഴയിൽ നിന്നിട്ട് ചെന്നൈയിലേക്ക് പോയിട്ട് അവൻ അവിടെ എത്തുമ്പോൾ അവനൊരു ഹോം സിക്നെസ് ഉണ്ടാകുമ്പോൾ അവൻ ചെയ്യുന്ന ഇതുപോലെ തന്നെ എടുത്തിട്ട് വെള്ളം കുടിക്കുന്നതാണ്. അപ്പൊ എന്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഒരേ ഇങ്ങനെ ഒരു പരിപാടി ചെയ്യുന്നതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അവർ വിചാരിക്കുന്നത് ചെന്നൈയിൽ ഞാൻ എന്താ ചെയ്തത് അല്ലെങ്കിൽ ഞാൻ ആരോടെ ജീവിച്ചത് എന്നൊക്കെ അവർക്ക് പലർക്കും അറിയാൻ പറ്റില്ല. അപ്പൊ അവർ വിചാരിക്കുമ്പോൾ എടാ നീ മുമ്പ് ഈ പരിപാടി കാണിച്ചിട്ടുണ്ട്, അപ്പൊ നിന്റെ കഥയാണല്ലേ ഇത്. അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ശ്രീറാമിന്റെ ചില വേറെയും കുറെ കാര്യങ്ങൾ അത് ബുക്ക് വായിക്കാത്തവരുണ്ടെങ്കിൽ അത് റിവീൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിൻ്റെ അകത്ത് ഇപ്പൊ അത് ഓപ്പൺ ആയിട്ട് പറയാത്തെ. അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർ നോക്കുമ്പോൾ ഞാനുമായിട്ട് നല്ല സിമിലാരിറ്റി ഉണ്ട്, അതാണ്. അല്ലാതെ പിന്നെ എനിക്ക് മെർക്കുറി ഐലൻഡിന്റെ അകത്ത് ഫൈനലിന്റെ അകത്ത് ഫൈനൽ ചാപ്റ്ററിന്റെ അകത്ത് ഒരു ലോകാവസാനം സംതിങ് ആണ് അതിൻ്റെ അകത്ത് ഉള്ളത്. അപ്പൊ ലോകാവസാനത്തിന്റെ കുറച്ച് കാര്യങ്ങൾ ഒരു കഥാകൃത്തിന് കത്തായിട്ട് ഇങ്ങനെ കൊടുക്കുന്നതുണ്ട്. അപ്പോൾ ആ ഒരു സംഭവം അത് ഒരുപാട് ബുക്സിൽ അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ. ഇപ്പൊ ഞാൻ പറയാം ബെന്യാമിന്റെ മഞ്ഞുവിൽ മരണങ്ങളാണെങ്കിൽ അതിൻ്റെ അകത്ത് എഴുത്തുകാരന് മെയിലായിട്ട് പിന്നെ പലരുടെ കയ്യിൽ കൊടുക്കുന്നത് അതുപോലെ തന്നെ ഒരുപാട് ബുക്സിൽ വന്നിട്ടുണ്ട്. എങ്കിൽ പോലും ഞാൻ ആ ഫൈനലില് നമ്മൾ അതൊരു ജസ്റ്റ് ഒരു ഒരു തിങ് ഒരു ഡൂയിങ് ഒരു സംതിങ് ആണല്ലോ അത്, അല്ലാതെ അതൊരു കോപ്പി എന്ന് പറയാൻ പറ്റില്ല. അത് ഒരുപാട് പേര് യൂസ് ചെയ്തിട്ടുള്ള ഒരു മെത്തഡാണ്.
അപ്പൊ ആ ഒരു ഇതിന്റെ അവസാനവും ഞാൻ ഇതുപോലെ തന്നെ ഈ ഒരൊറ്റ ഒരു പാരഗ്രാഫേ ഉള്ളൂ, ഇതുപോലെ ഒരു എഴുത്തുകാരന് ഇന്ത്യയിലുള്ള ഒരു എഴുത്തുകാരന് ഈ ഒരു കഥയാക്കിയിട്ട് അയച്ചു കൊടുക്കുന്നതായിട്ട്. അപ്പോ അത് ചിലപ്പോ വായിക്കുന്നവർക്ക് അതൊരു നല്ലൊരു രസം തോന്നില്ല, ഇത്ര വായിച്ചത് ചിലപ്പോ ഇവനോട് ആരെങ്കിലും വന്നിരുന്ന് പറഞ്ഞ കഥയായിരിക്കും. അങ്ങനെ അങ്ങനെ ഒരു കഥാപാത്രമായിട്ട് അത് ഞാൻ എന്നെ തന്നെയുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്, അല്ലാതെ ഒന്നും ഇല്ല. അങ്ങനെയാണ് ഞാൻ കഥാപാത്രമായിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ ചേട്ടാ കേക്കാമോ? കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്. മലയാള സാഹിത്യത്തിലേക്ക് നമ്മുടെ വായനക്കാരിലോട്ടും ഒക്കെ ചേട്ടാ മൂന്ന് വൻ നോവലുകൾ പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് വായനക്കാരുടെ ഹൃദയത്തിലേക്ക്. അപ്പൊ എനിക്ക് ചേട്ടന്റെ വായനയെ കുറിച്ച് അറിയണം, ചേട്ടന്റെ വായനകൾ എങ്ങനെയാണ്? എന്റെ വായന എന്ന് പറയുമ്പോൾ എനിക്ക് സിമ്പിൾ ആയിട്ടുള്ള ബുക്സ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് കട്ടിയുള്ള, അതായത് ഞാൻ ആരുടെയും പുസ്തകങ്ങൾ പറയുന്നില്ല, എന്ന് പറഞ്ഞിട്ട് അത് നിങ്ങളുടെ പലരുടെയും ഫേവറേറ്റ് പുസ്തകങ്ങളായിരിക്കും. എനിക്കത് വായിച്ചു കഴിഞ്ഞാൽ, ചില പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പേര് ഭയങ്കര പ്രശസ്തമായിട്ടുള്ള പല പുസ്തകങ്ങൾ വായിക്കുമ്പോൾ എനിക്കത് മനസ്സിലാവില്ല പല കാര്യങ്ങളും, അല്ലെങ്കിൽ ഒരുപാട് സമയം അതിൻ്റെ പുറത്ത് എനിക്ക് മനസ്സിലാവാത്ത കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഒരാളോട് ചോദിക്കുക, അല്ലെങ്കിൽ ആ മലയാള വേർഡിൻ്റെ എന്താണ് അതിൻ്റെ മീനിങ് എന്നുള്ളത് വരെ ഞാൻ തേടി നടന്നിട്ടുണ്ട്. അപ്പം എൻ്റെ വായന എന്ന് പറയുന്നത് എൻ്റെ എഴുത്ത് പോലെ തന്നെ ലളിതമായിട്ടുള്ള എഴുത്താണ് ഞാൻ വായിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് എല്ലാ പുസ്തകങ്ങളും അല്ല, ഞാനൊരു കെ ആർ മീരയുടെ പുസ്തകങ്ങളൊക്കെ വായിക്കും. എനിക്ക് അവരുടെ റൈറ്റിംഗ് സ്റ്റൈൽ ഇഷ്ടമാണ്, അധികം കട്ടിയില്ലാത്തതാണ്, പക്ഷെ നല്ല ഭംഗിയാണ്, നല്ല ഒഴുക്കാണ്. പിന്നെ അതുപോലെ തന്നെ ബെന്യാമിൻ്റെ പുസ്തകങ്ങളൊക്കെ ഇറങ്ങുന്നത് വായിക്കാറുണ്ട്. പിന്നെ പുതിയതായിട്ട് വരുന്ന എഴുത്തുകാരുടെയൊക്കെ ഞാൻ എനിക്ക് സമയം കിട്ടുന്ന പോലെ ഞാൻ വേറെ എഴുത്തിൽ അല്ലെങ്കിൽ ഇരുന്നിട്ട് ഞാൻ വായിക്കാറുണ്ട്. ബുക്കുകൾ അവർ അയച്ചു തരും, അയച്ചു തന്നിട്ട് ഒന്ന് ഒന്ന് പറയാം. വേറൊരു പരിപാടി കൂടെ ഞാൻ ചെയ്യാറുണ്ട്. അതായത് ഞാൻ ഈ എഴുതുന്ന സമയത്ത് ആരെങ്കിലും അല്ലെങ്കിൽ എൻ്റെ ബുക്ക് ഇറങ്ങിയ സമയത്ത് ഏതെങ്കിലും ഒരു എഴുത്തുകാർ, ഞാൻ ഒരുപാട് എഴുത്തുകാരുടെ ഞാൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, എൻ്റെ ബുക്ക് ഒന്ന് വായിച്ചിട്ടൊന്ന് എന്തെങ്കിലും ഒന്ന് കുറിക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം പലരും അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. ആ അതിൽ പലരും ഇപ്പോൾ വന്നിട്ട് പരിചയപ്പെടാറുമുണ്ട്, ബുക്ക് വായിച്ചിട്ട് പറയാറുമുണ്ട്. അതായത് അവർക്ക് ഒരു രണ്ട് മൂന്ന് പുസ്തകമൊക്കെ ആയപ്പോൾ ആ കുഴപ്പമില്ല എന്നുള്ളൊരു തോന്നലുണ്ട്. അപ്പം ഞാൻ ഇപ്പം പലരും എൻ്റെ വന്നിട്ട് എൻ്റെ ആദ്യ പുസ്തകം ഇറങ്ങി ഒന്ന് വായിച്ചിട്ടൊന്ന് പറയൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ എഴുത്തിലല്ലെങ്കിൽ, എഴുത്തിലാണെങ്കിൽ എനിക്കത് ചിലപ്പോൾ മൈൻഡ് ഡീവിയേറ്റ് ആയി ഇപ്പോൾ എൻ്റെ എഴുത്തുകൂടെ കുളവാകും. അപ്പം ഞാനത് അവരോട് ഓപ്പൺ ആയിട്ട് പറയും, ഇപ്പം അയക്കണ്ട, ഒരു കുറച്ച് മാസം കഴിഞ്ഞിട്ട് അയച്ചാൽ മതി. പക്ഷെ ഞാൻ ഫ്രീ ആണെങ്കിൽ എനിക്കിങ്ങനെ പുസ്തകം അയച്ചു തരുമ്പോൾ ഞാനത് എൻ്റെ ഫേസ്ബുക്കിൽ പേജിൽ കുറച്ച് ഫോളോവേഴ്സ് ഉണ്ട്, ഇൻസ്റ്റയിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും, അല്ലെങ്കിൽ പിന്നെ ഗ്രൂപ്പുകളുണ്ട് ഞങ്ങൾക്ക്. അപ്പൊ ഇതിലൊക്കെ ഞാൻ കൊണ്ടുപോയിട്ട് ഇതുപോലൊരു നല്ലൊരു പുസ്തകമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു വായിച്ചിട്ട്, നമ്മൾ ഒരാൾക്ക് റെക്കമെൻഡ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇഷ്ടപ്പെടണമല്ലോ. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അവരെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ ഞാൻ ചെയ്യാറുണ്ട്. അപ്പോ അങ്ങനെ ഒരു സീനിയർ എഴുത്തുകാരുടെ മാത്രമല്ല, പുതിയതായിട്ട് വരുന്ന എല്ലാവരുടെ ഞാൻ വായിക്കാറുണ്ട്. അതാണ് എൻ്റെ ഒരു വായനാ രീതി. ഓക്കെ എന്നിട്ട് ക്രോസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും പബ്ലിഷ് ചെയ്യുന്നുണ്ടാവുക. പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് സാർ ആ ബുക്ക് വീണ്ടും വായിക്കുകയോ അല്ലെങ്കിൽ ആ പബ്ലിഷ് ചെയ്തതിനു ശേഷം വായിച്ചിട്ട് ഇതിൽ ഇവിടെ ഇങ്ങനെ ഒരു മാറ്റം വരുത്തായിരുന്നു എന്ന് പിന്നെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? പബ്ലിഷ് ആയി കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ ബുക്ക് വായിക്കുന്നതില്ല. എന്താന്ന് പറഞ്ഞിട്ട് പബ്ലിഷ് ആകുന്നതിന് മുൻപ് ഒരു 100-150 ആവർത്തിയെങ്കിലും അതിരുന്ന് വായിക്കും. ഒന്നാമത്തെ കാര്യം അക്ഷരത്തെറ്റ് കണ്ടുപിടിക്കുക, പിന്നെ എന്താ പറയാ, അല്ലെങ്കിൽ ആദ്യമേ തന്നെ നമ്മൾ അതിന്റെ നമ്മുടെ സൈഡിൽ നിന്നുള്ള എഡിറ്റിംഗ് ചെയ്തിട്ടാണ്. എനിക്കൊരു സർക്കിളുണ്ട്, 10 ഫ്രണ്ട്സ്, അത് പണ്ടോട്ടുള്ള ഫ്രണ്ട്സ് ആണ്, അവർക്ക് ഞാൻ അയച്ചു കൊടുക്കും. അയച്ചു കൊടുത്തിട്ട് അവരിരുന്ന് വായിക്കും. അതിൽ 10 പേരും 10 അഭിപ്രായങ്ങൾ പറയും. അതിൻ്റെ അകത്തുള്ള നെഗറ്റീവ്സ് ഭയങ്കരമായിട്ട്, അതായത് നമ്മളെ എന്താ പറയുക, ഹെർട്ട് ചെയ്യുന്ന രീതിയിൽ അവന്മാർ കിടന്നിട്ട് സംസാരിക്കും. എടാ എന്ത് പണിയായി കാണിച്ചു വെച്ചിരിക്കുന്നത്, എന്ത് ക്ലീശയാടാ ഇത് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ സംസാരിക്കും. അങ്ങനെ വെട്ടിക്കീറും അവന്മാർ. പക്ഷെ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. എന്താന്ന് പറയിട്ട് നമ്മളത് ഒരു പ്രിന്റ് ചെയ്ത് ഇറക്കി കഴിഞ്ഞിട്ട് വെട്ടിക്കീറ് മേടിക്കുന്നതിനേക്കാൾ നല്ലതാണ് നമ്മളുടെ കൂട്ടുകാർ തന്നെ നമ്മളെ അങ്ങനെ രീതിയിൽ പറയുന്നത്. അപ്പോ ഇത് പക്ഷേ ഞാനത് ഇറക്കി കഴിഞ്ഞാൽ എന്റെ സൈഡിൽ നിന്ന് ഞാൻ ഒന്ന് പറ്റുന്നത് മാക്സിമം ഔട്ടാണ് ഞാൻ ആ ചെയ്തിരിക്കുന്നത്. പിന്നീട് അതിനുശേഷം അത് ഒരു എഡിഷൻ ഇറങ്ങി പോയ കഴിഞ്ഞാൽ തന്നെ
മിനിമം 5000 വെച്ചിട്ടാണ് ഇറക്കുന്നത്. പിന്നെ ഡിസിയിലൊക്കെ ഇപ്പൊ ലാസ്റ്റത്തെ ബുക്കൊക്കെ ആണെങ്കിൽ 7000 കോപ്പിയൊക്കെ വെച്ച് അവർ ഇറക്കുന്നത്. അപ്പൊ നമ്മള് പിന്നീട് അതിരുന്ന് വായിച്ചു കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു സംഭവം, അതായത് ആൾക്കാർ വന്ന് പറയും എന്തെങ്കിലും അത്രയ്ക്ക് വലിയ അബദ്ധം ഉണ്ടെങ്കിൽ, ബ്ലണ്ടർ ഉണ്ടെങ്കിൽ വന്നിട്ട് പറയും. അപ്പം നമ്മൾ തന്നെ അത് വായിച്ച് അയ്യോ അത് ശരിയല്ല ഇത് ശരിയല്ല എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്റെ ഇത് വെച്ചിട്ടാണെങ്കിൽ എന്റെ മനസ്സമാധാനം പോവും. അതുകൊണ്ട് ബുക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാനത് വായിക്കാനായിട്ട് പോവേയില്ല. ആരെങ്കിലും വന്നിട്ട് എന്തെങ്കിലും ഇപ്പോ അക്ഷരത്തെ എത്ര നോക്കിയാലും നമുക്ക് ഒന്നോ രണ്ടോ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്തെടുക്കും, അത് പബ്ലിഷിംഗ് കമ്പനിക്ക് അവർക്കോ അല്ലെങ്കിൽ ഇപ്പൊ എന്റെ തന്നെ ആണെങ്കിൽ ഞാൻ പ്രസ്സിലോ ഞാൻ വിളിച്ചിട്ട് പറയാം, അടുത്ത് ഇതിൻ്റെ അകത്ത് ഇത്ര പേജിൽ ഇത്ര അക്ഷര തെറ്റുണ്ടാവുന്ന തിരുത്താൻ പറയും. അല്ലാതെ ഉള്ള ഒരു വായന ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനി ആർക്കെന്തെങ്കിലും പറയാനുണ്ടോ? ഞാന് മൂപ്പരോട് ഒരു 20 മിനിറ്റോ എന്ന് പറഞ്ഞിട്ടാണ്. ഇല്ല കുഴപ്പമില്ല 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 കുഴപ്പമില്ല, ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാണ്ട് ചോദിക്കട്ടെ, കുഴപ്പമില്ല. ചേട്ടാ, മലയാളത്തിലെ ആദ്യത്തെ ഫേസ്ബുക്ക് നോവൽ എന്നുള്ളത് അഖിൽ പീതർ ബജന്റെ ഓജോ ബോർഡ് എന്ന് കേട്ടപ്പോൾ മനസ്സിന് കുറേ സന്തോഷമായിട്ടുള്ള ഒരാളാണ്. അപ്പൊ അതില് ഈ ഒരു സമൂഹ മാധ്യമത്തിന്റെ ഇമ്പോർട്ടൻസ്, അതായത് ചേട്ടൻ ഇപ്പൊ വളർന്നു വന്നതും ചേട്ടന്റെ തുടക്കത്തിലൊക്കെ ഈ ഒരു സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് ഒക്കെ ആണെങ്കിലും വളരെ സ്വാധീനിച്ചിട്ടുണ്ട്, വളരെ ചേട്ടന്റെ കൂടെ നിന്നിട്ടുണ്ട്. അപ്പൊ ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെ എപ്പോഴും കേൾക്കാറുണ്ട് ഈ ഫേസ്ബുക്കും ഇൻസ്റ്റയും ഒക്കെ വന്നത് പിന്നെ നമ്മൾ റീഡിംഗ് ഒക്കെ കുറഞ്ഞിട്ടുണ്ടല്ലേ, വായിക്കുന്നില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചതാണെങ്കിൽ കൂടി നമ്മുടെ ഈ ഒരു സോഷ്യൽ മീഡിയ ഒക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ വായിക്കാനാണ്. അപ്പൊ ചേട്ടന്റെ അനുഭവം എന്താണ് ഈ സോഷ്യൽ മീഡിയ വെച്ചിട്ടുള്ളത്? എന്റെ അനുഭവം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഞാൻ ഈ ഒരു ചർച്ചയിൽ വന്നിട്ട് ഒരു ഓദറായിട്ട് പങ്കെടുക്കാൻ തന്നെ അതിന്റെ കാര്യം റീസൺ എന്ന് പറയുന്നത് തന്നെ ഫേസ്ബുക്ക് ആണ്, ആ ഒരു സോഷ്യൽ മീഡിയ ആണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്റെ എല്ലാ ബുക്കും നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ആദ്യമേ ഞാൻ അതിന്റെ ഫൗണ്ടർ മാർക്ക് സക്കർബർഗിനും ഫേസ്ബുക്കിനും നന്ദി പറയും. ഞാൻ എന്താന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ ആ ഒരു പ്ലാറ്റ്ഫോം പുള്ളി അത് കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ വേറെ ഏതെങ്കിലും വഴിക്ക് വരുമായിരിക്കും. പക്ഷെ എനിക്ക് ആ ഒരു സമയത്ത് എനിക്ക് അത് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ അതൊരു ഭയങ്കര ഒരു വഴിത്തിരിവായിരുന്നു എന്റെ ലൈഫിൽ ഫേസ്ബുക്ക് എന്ന് പറഞ്ഞത്. അത് ഇപ്പോഴും ആൾക്കാർ എത്രയോ പേര്, അതായത് ഫേസ്ബുക്കിൽ നമ്മൾ എഴുതിയിടുമ്പോഴുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് അപ്പൊ തന്നെ നമുക്ക് അതിന്റെ പോരായ്മകൾ അല്ലെങ്കിൽ അതിന്റെ ഗുണങ്ങളൊക്കെ നമുക്ക് അപ്പൊ തന്നെ കിട്ടും. പക്ഷെ വേറൊരു നെഗറ്റീവ് സൈഡ് എന്താന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഞാൻ അടുത്തിടെയായിട്ട് കാണുന്നത്, മുൻപ് ഞാൻ എഴുതുന്ന സമയത്ത് എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ എഴുതുന്നവർ തീരെ കുറവാണ് ഫേസ്ബുക്കിൽ. അതുകൊണ്ടാണല്ലോ എന്റെ ഓജോബോർഡ് ഫസ്റ്റ് ഫേസ്ബുക്കിൽ നിന്നുള്ള നോവൽ എന്നുള്ള ഇത് അറിയപ്പെടുന്നത്. അതിനുശേഷം ഒരുപാട് ഗ്രൂപ്പുകളും അത് ഇതൊക്കെ വന്ന് പയ്യെ പയ്യെ പിന്നെ എഴുതി തുടങ്ങി. എങ്കിൽ പോലും ഇപ്പൊ കാണുന്നത് ഇപ്പം ഒരാൾ എഴുതുകയാണെങ്കിൽ അയാളെ സറൗണ്ട് ചെയ്ത് നിൽക്കുന്ന ആള് അവന് വിഷമോ ആയാലോ അല്ലെങ്കിൽ അവക്ക് വിഷമോ ആയാലോ എന്ന് വിചാരിച്ചിട്ട് ഭയങ്കര ഇതായിട്ട് പറയും. പക്ഷെ നമ്മുടെ ഒക്കെ കൊണ്ടുവന്നിട്ട് എൻ്റെ ആരെങ്കിലും ഒക്കെ അങ്ങനെ അയച്ചു തന്നു കഴിഞ്ഞാൽ ഞാനത് വായിച്ചിട്ട് ഞാൻ ഇങ്ങനെ എന്തെങ്കിലും പോരായ്മകൾ പറഞ്ഞു കൊടുക്കും. പക്ഷെ ഇങ്ങനെ നിങ്ങളാണെങ്കിൽ ഇനിയിപ്പോ ഒരാളുടെ കഥ ഇങ്ങനെ വായിക്കുകയാണെങ്കിൽ അതിന്റെ പോരായ്മകൾ കൂടി പറഞ്ഞു കൊടുക്കണം അവർക്ക്. എന്ന് പറഞ്ഞിട്ട് അവരത് ഇപ്പൊ പ്രിന്റ് ചെയ്ത് ബുക്കായിട്ട് ഇറങ്ങാണ്ട് സെൽഫ് പബ്ലിഷിംഗ് ഒക്കെ ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമ്മള് ആ പ്രിന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതേ മിസ്റ്റേക്സ് തന്നെ നമ്മൾ ആവർത്തിച്ചു കഴിഞ്ഞാല് അത് ബുക്കായി കഴിഞ്ഞിട്ട് ഒരാൾ വായിച്ചു കഴിഞ്ഞാൽ അത് മോശം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ അതോടുകൂടി എഴുത്തു നിർത്തും. അപ്പൊ നമ്മൾ ആ ഒരു ചുമ്മാ ഇരുന്നിട്ട് ഇവൻ ഇതിൽ നിൽക്കുമെന്ന് അല്ലെങ്കിൽ ഇവള് ഇതിൽ നിൽക്കുമെന്ന് വിചാരിച്ചിട്ട് നമ്മളത് അവിടെ ഭയങ്കര ഉയർത്തി പറഞ്ഞു കഴിഞ്ഞാല് അത് അവരുടെ വളർച്ചയല്ല ബാധിക്കും, അത് അവരെ തളർത്തുക തന്നെയും. അവര് മുന്നോട്ട് പോയില്ല, അവർ അവിടെ തന്നെ ഒതുങ്ങി കൂടത്തേ ഉള്ളൂ. അപ്പം എനിക്ക് ഈ സോഷ്യൽ മീഡിയയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അത് നല്ലൊരു പ്ലാറ്റ്ഫോം തന്നെയാണ്. ഇപ്പൊ അതല്ലാതെ ഫേസ്ബുക്ക് മാത്രമല്ലാതെ പ്രതിലിപി അങ്ങനെയുള്ള വേറെയും സോഫ്റ്റ്വെയർസ് ഒക്കെ ആപ്ലിക്കേഷനുകൾ ഉണ്ട്, അതിൻ്റെ അകത്ത് കഥ എഴുതുന്ന ആൾക്കാരുണ്ട്, അതിൻ്റെ അകത്ത് ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പം ഈ അതിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു ചാപ്റ്ററിനകത്ത് എന്തെങ്കിലും ഒരു മോശം ഉണ്ടെങ്കിൽ നമ്മൾ അത് ബുക്കാകുന്ന സമയത്ത് നമുക്കത് റീറൈറ്റ് ചെയ്യാൻ പറ്റും. അതൊരു ഭയങ്കര ഒരു ഗുണമാണ്. പക്ഷെ അതുപോലെ തന്നെ അതിൻ്റെ വേറൊരു സൈഡ് വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ സോഷ്യൽ മീഡിയയിൽ ഒരു ബുക്ക് അല്ലെങ്കിൽ ഒരു കഥ എഴുതിയിട്ട് അത് പ്രിന്റ് ആക്കുന്ന സമയത്ത് ഓൾറെഡി അതിൻ്റെ PDF അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഗ്രൂപ്പുകളിലൊക്കെ ഇതേ സെയിം കോപ്പി പേസ്റ്റ് പോയിട്ടുണ്ടാവും. ഇപ്പൊ നമ്മൾ കണ്ടിട്ടില്ലേ ചില പുസ്തകങ്ങൾ ജി ആർ ഇന്ദു ഓവന്റെ ഒക്കെ ആണെങ്കിൽ ഇറങ്ങുമ്പോൾ ഇതിന്റെ മാഗസീനിൽ വന്നിട്ടുള്ള സാധനങ്ങളൊക്കെ ഓൾറെഡി ഗ്രൂപ്പുകളിലൊക്കെ വരും. ഈ കഥ അതാണ് അതാണ് അല്ലെങ്കിൽ സിനിമ ആക്കാൻ പോകുന്ന ഒരു ചെറുകഥ അതുടനെ ഇതിൽ വരും. അപ്പൊ ലീല അങ്ങനെയുള്ളതൊക്കെ ഇഷ്ടംപോലെ ഇങ്ങനെ PDF ഒക്കെ ഇറങ്ങി കുറെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുള്ളതാണല്ലോ. അപ്പോ അതും ഒരു പോരായ്മയാണ്. അപ്പോ പക്ഷേ നമുക്കൊരു ഈ ബാലപാഠം അല്ലെങ്കിൽ ഒരു ആശങ്കളൊക്കെ നമ്മൾ ഈ എഴുത്തു പഠിക്കില്ലേ കുട്ടിക്കാലത്ത്, അതിന് പറ്റിയ ഒരു സംഭവമാണ് നമ്മുടെ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. എഴുതി പഠിക്കാം, നമുക്ക് അതിന്റെ തെളിയാം, അതിനുശേഷം നമുക്ക് ബുക്കിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് അതിൻ്റെതായ ഒരു ഇരുത്തം ഉണ്ടാവും. അതാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്.
ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും കൺക്ലൂഡ് ചെയ്യാം അല്ലേ? ഓക്കെ, ആർക്കെങ്കിലും ആർക്കും ഒന്നും ചോദിക്കാനില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ചർച്ച തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, അത് നടക്കട്ടെ. ഞാനപ്പോ ലീവ് ചെയ്യാം. ഓക്കെ, ആർക്കും അതായത് ഇത് നല്ലൊരു ചർച്ചയായിരുന്നു കേട്ടോ. ഞാൻ ഇന്ന് കുറെ ചർച്ചകൾ പങ്കെടുത്തു, പക്ഷെ ഇതിൻ്റെ അകത്തുള്ള ക്വസ്റ്റ്യൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്നിട്ട് പലതിൻ്റെ അകത്തും ഞാൻ പറഞ്ഞു പറഞ്ഞ് റിപ്പീറ്റ് ആൻസേഴ്സ് പറയേണ്ടി വരുന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് പലതും വരുന്നത്. പക്ഷെ എനിക്ക് ഇതിൻ്റെ അകത്ത് ഞാൻ ഇടയ്ക്ക് ഞാൻ ചോദിച്ച ചോദ്യങ്ങളൊക്കെ നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞില്ല. അതൊക്കെ എനിക്ക് തീർച്ചയായിട്ടും എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. നന്നായിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ ഈ ഒരു ചർച്ചയും ഇതിൻ്റെ അകത്ത് പങ്കെടുത്തിട്ടുള്ള ഇതും, എനിക്ക് ഹാപ്പിയാണ്. ഞാൻ അതാ ഞാൻ പറഞ്ഞത്, ഇനിയും ചോദിക്കാണ്ട് ചോദിച്ചോ. ഞാൻ ഒരു 10-15 മിനിറ്റ് വന്നിട്ട് നൈസായിട്ട് മുങ്ങാന്ന് വിചാരിച്ചാണ്, പക്ഷെ എനിക്ക് ചോദ്യങ്ങൾ കേട്ടപ്പോ എനിക്ക് മനസ്സിലായി കൊള്ളാം, സംഭവം കൊള്ളാം എന്ന് തോന്നി, അതാണ് നിന്നത്. ഓക്കെ, അപ്പൊ വേറെ ആർക്കും ഒന്നും ചോദിക്കാനില്ലെന്ന് തോന്നുന്നു അല്ലേ? അത് അതെ, അത് ശരി കേട്ടോ. ഞാൻ ആദ്യമായിട്ട് സൂം ഉപയോഗിച്ചിട്ട് വന്നിട്ടുള്ളത് നിങ്ങളുടെ ഗ്രൂപ്പിലാണ്. അതിനൊരു ഇരിക്കട്ടെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇത് ഇരിക്കട്ടെ, ഈ ഇത് ആപ്ലിക്കേഷൻ ഇരിക്കട്ടെ എന്റെ ഫോണിൽ. അപ്പൊ ഞാനിപ്പോ എന്തായാലും ലീവ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളവർക്കും പിന്നെ ഞാൻ ഇതിൻ്റെ അകത്തുണ്ടെന്ന് തോന്നിയിട്ട് വന്നിട്ടുള്ള ആൾക്കാർക്കും ഒക്കെ നന്ദി, ഒരു സ്പെഷ്യൽ താങ്ക്സ് കേട്ടോ. പിന്നെ എന്നെ ഇതിൻ്റെ അകത്തേക്ക് ഇൻവൈറ്റ് ചെയ്ത ബ്രോ, താങ്ക് യു ബ്രോ. ഓക്കെ, ഫൈൻ ഫൈൻ, താങ്ക് യു. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.